സ്ത്രീകൾക്ക് 2000 രൂപ വീതം മാസം ഓണറേറിയം നൽകുന്ന പദ്ധതിയാണ് കർണാടക സർക്കാരിന്റെ ഗൃഹലക്ഷ്മി പദ്ധതി. കോൺഗ്രസിന്റെ 5 തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിലെ പ്രധാനപ്പെട്ടത് ഗൃഹലക്ഷ്മി പദ്ധതിയായിരുന്നു. ഇന്നിതാ കർണാടക സർക്കാരിന്റെ ഗൃഹലക്ഷ്മി പദ്ധതിയുടെ ഉദ്ഘാടനം നടക്കാൻ പോവുകയാണ്. ഉദ്ഘാടന ചടങ്ങിലേക്ക് എത്തുന്നത് കോൺഗ്രസിന്റെ പ്രിയപ്പെട്ടവരിൽ പ്രധാനികളായ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും. ബലഗാവിയിൽ വെച്ചാകും പദ്ധതിയുടെ പ്രധാന ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിക്കുക. സംസ്ഥാനത്തെമ്പാടും 11,000 ഇടങ്ങളിൽ സമാന്തരമായും പദ്ധതി ഉദ്ഘാടനം നടക്കും. സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും പുറമെ പ്രിയങ്കാഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവരെ പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചതായി വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ലക്ഷ്മി ഹെബ്ബാൾക്കറാണ് അറിയിച്ചത്. സംസ്ഥാനത്തെ 1.35 കോടി വനിതകൾക്ക് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും. ഓഗസ്റ്റ് 15-നും 20-നും ഇടയിൽ പണം വീട്ടമ്മമാരുടെ ബാങ്ക് അക്കൌണ്ടിൽ ലഭിക്കുമെന്നാണ് സർക്കാർ ഉറപ്പു നൽകിയിരിക്കുന്നത്. റേഷൻ കാർഡിൽ ഗൃഹനാഥയായിട്ടുള്ള സ്ത്രീകൾക്കാണ് ആനുകൂല്യം. എന്നാൽ ആദായ നികുതി നൽകുന്ന സ്ത്രീകൾക്ക് ലഭിക്കില്ല. ഭർത്താവ് ആദായ നികുതി അടയ്ക്കുന്നുണ്ടെങ്കിലും പണം ലഭിക്കുകയില്ല. പദ്ധതിക്ക് യോഗ്യരായവർക്ക് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സ്ഥലവും തീയതിയും സമയവും രജിസ്ട്രേഡ് മൊബൈൽ നമ്പറിലേക്ക് ലഭിക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. രജിസ്ട്രേഷനു വേണ്ടി ആധാർ കാർഡ്, ഭർത്താവിന്റെ ആധാർ കാർഡ്, മൊബൈൽ നമ്പർ എന്നിവ ആവശ്യമാണ്. കർണാടക 1, ബംഗളൂരു 1, ഗ്രാമ 1, ബാപ്പുജി സേവാ കേന്ദ്ര എന്നിവിടങ്ങളിലെ ജീവനക്കാർക്ക് രജിസ്ട്രേഷൻ സംബന്ധിച്ച പരിശീലനം നൽകിയിട്ടുണ്ട്. അതേസമയം സ്ത്രീ ശാക്തീകരണത്തിനായി കർണാടക സർക്കാർ ആരംഭിച്ച ഗൃഹലക്ഷ്മി പദ്ധതിയുടെ ഫണ്ടിന് യാതൊരു കുറവുമില്ലെന്നാണ് സംസ്ഥാന വനിതാ ശിശു വികസന ക്ഷേമ മന്ത്രി ലക്ഷ്മി ഹെബ്ബാൾക്കർ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. 30,000 കോടി രൂപയാണ് പദ്ധതിക്കായി വിലയിരുത്തിയിരിക്കുന്നത്. സംസ്ഥാനത്തെ സ്ത്രീ ശാക്തീകരണത്തിന് കോൺഗ്രസ് സർക്കാർ പ്രതിജ്ഞാബദ്ധരാണെന്നും അവർ വ്യക്തമാക്കിയിരുന്നു. സ്ത്രീ സുരക്ഷയും ശുചിത്വവും മുൻനിർത്തി സംസ്ഥാനത്തെ എല്ലാ വീടുകളിലും ശൌചാലയങ്ങൾ നിർമ്മിക്കണമെന്നും മന്ത്രി പറഞ്ഞു. ശൌചാലയമുള്ള വീട്ടിലേക്ക് മാത്രമേ വിവാഹം ചെയ്തു പോകുകയുള്ളൂവെന്ന് സ്ത്രീകൾ നിർബന്ധമായും പറയണമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. കർണാടകയിൽ കോൺഗ്രസിന്റെ 5 തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പാലിക്കാൻ 50,000 കോടി രൂപയോളം വേണം. ആ 5 പദ്ധതികൾ ഇവയാണ്. 1, ഗൃഹജ്യോതി, എല്ലാ വീടുകളിലും 200 യൂണിറ്റ് സൗജന്യ വൈദ്യുതി. ഗൃഹലക്ഷ്മി പദ്ധതി, വീട്ടിലെ കുടുംബനാഥയ്ക്ക് 2,000 രൂപ. അന്നഭാഗ്യ പദ്ധതി, BPL കുടുംബങ്ങളിലെ ഓരോ അംഗത്തിനും എല്ലാ മാസവും 10 കിലോ അരി. യുവനിധി പദ്ധതി, തൊഴിലില്ലാത്ത ബിരുദധാരികൾക്ക് 3,000 രൂപയും തൊഴിലില്ലാത്ത ഡിപ്ലോമക്കാർക്ക് 1,500 രൂപയും. ശക്തി പദ്ധതി, കർണാടകയിലുടനീളം സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യയാത്ര. ഈ 5 പദ്ധതികൾ നടപ്പിലാക്കാൻ പ്രതിവർഷം 50,000 കോടി രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നതെന്നാണ് കോൺഗ്രസ് പറയുന്നത്. ഇതിൽ പലതും നടപ്പാക്കി വരികയാണ്. ക്ഷേമ പദ്ധതികൾ നടപ്പാക്കി കർണാടകയിൽ കോൺഗ്രസ് സർക്കാർ കാട്ടിത്തരുന്ന പാത സ്വീകരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇനിയും സമയമുണ്ടെന്ന് കർണാടകയുടെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി രൺദീപ് സിംഗ് സുർജേവാല ഒരിക്കൽ പറഞ്ഞതോർക്കുകയാണ്.